ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ഫുട്ബോൾ പ്ലെയറിനെ അയച്ച് നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ പടം ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് വളരെ സിമ്പിളായിട്ട്, അതേസമയം നമ്മളിതിനകത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്ന ഫോണ്ടിനാണ്, ഫോണ്ടിനെ പ്രൊജക്റ്റ് ചെയ്ത് ഫോണ്ടിനുള്ളിൽ നിന്നും ഉള്ള ഒരു രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഒരു പോസ്റ്റർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിനെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കി പഠിക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു പുതിയ പേജ് എടുക്കുവാണ്, കൺട്രോൾ എൻ ന്യൂ. അതിനുശേഷം ഞാനിവിടെ A4 സൈസിലേക്കുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ A4 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിരുന്ന ഇമേജ്, ഈ ഇമേജ് ഒന്ന് നോക്കുവാണ്. ഈ ഇമേജിനെ ഞാൻ ഇതേപോലെ അല്ല കൊടുക്കുന്നത്, ഇതിനൊരു കളർ വേരിയേഷൻ വരുത്തി. അതായത് നമുക്ക് കിട്ടിയതുപോലെ തന്നെ നമ്മൾ പടം കൊടുത്താൽ അത് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിതിന് ഒരു കളറൊന്ന് വേറെ ആക്കി ഒരു പോസ്റ്റർ ഡിസൈനിലേക്ക് മാറ്റുകയാണ്. ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ഫോണ്ടിനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിപ്പോൾ ഒരു കളർ ഇമേജാണ്. ഞാൻ ഈ കളർ ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പോവാണ്. എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത്? ഇമേജ് മോഡ് ഗ്രേ സ്കെയിൽ, ഇവിടെ ഡിസ്കാർഡ് എന്നുള്ള കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജായിട്ട് കിട്ടി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വന്ന ഇമേജിനെ ഞാൻ ഇനി കളറിലേക്ക് കുറച്ച് ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റും കുറച്ച് ഭാഗം കളറും ആക്കി മാറ്റാൻ പോവാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വീണ്ടും നമ്മൾ മോഡ് മാറ്റണം. ഇപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിനെ ഞാൻ വീണ്ടും കളർ മോഡിലേക്ക് മാറ്റണം. അതിനായിട്ട് ഇമേജ് എഡിറ്റ് സി എം വൈക്ക് കളർ കൊടുക്കുന്നു. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. എന്നാലും പഴയതുപോലെ നമ്മളിങ്ങനെ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പം പഴയ സി എം വൈക്ക് അല്ലെങ്കിൽ കളർ ഫോട്ടോയിലേക്ക് തിരിച്ചു വരില്ല. ആ മോഡ് മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കളറാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമായിരുന്നു. തിരിച്ച് സി എം വൈക്കയിലോട്ട് കൊടുത്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും കളർ കാണുന്നത്. പക്ഷേ നമുക്കിതിൽ കളർ ആഡ് ചെയ്ത് കളർ മോഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് ഈ ആളുടെ ഡ്രസ്സിൻ്റെയാണ് നമ്മൾ കളറ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി പെൻ ടൂള് എടുക്കുന്നു. അപ്പം വളരെ ഷാർപ്പായിട്ട് ശ്രദ്ധിച്ച് വേണം ഈ സെലക്ഷൻ കൊടുക്കാൻ. ഈ ഔട്ടർ ഏരിയ കുഴപ്പമില്ല, കാരണം നമ്മളത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി പോർഷൻ കറക്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിത് ഫുള്ളൊന്ന് സെലക്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്യേണ്ട ആ ഡ്രസ്സിൻ്റെ ഏരിയാസ്, ഒരേ കളർ കൊടുക്കാനുള്ള ആ ഏരിയാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമേജിനകത്ത് പോയിട്ട് അഡ്ജസ്റ്റ്മെൻസിനകത്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന ഓപ്ഷൻ എടുക്കുകയാണ്. ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അല്ലെങ്കിൽ കൺട്രോൾ യു ആണ് കീബോർഡിൽ പ്രസ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഇതേ ഇപ്പോൾ ഒരു ഗ്രീൻ കളർ വന്നു, ഗ്രീന് ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ. ഇപ്പം ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുവാണ്. അതിനുശേഷം കൺട്രോൾ ഡി കൊടുത്ത് ഇതിൻ്റെ സെലക്ഷനും കളഞ്ഞു. ഇപ്പം നോക്കിക്കേ, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന് നമ്മൾ നേരത്തെ പടത്തിൽ നിന്ന് മാറി ഒരു കളർ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഇനി ടീഷർട്ടിനും ഞാനൊരു കളറ് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ഈ സെലക്ഷൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് സെലക്ഷൻ കൊടുക്കണം. സെലക്ഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നതെന്നും പെൻ ടൂളും ഒക്കെ
നമ്മൾ ആദ്യം ഭാഗത്ത് പഠിച്ചതാണ്. എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. അപ്പോൾ ഇതുകൂടെ ഞാനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സെലക്ഷൻ എത്രയോ കറക്റ്റ് ആയിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ടീ ഷർട്ടിൻ്റെ പോർഷനും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ കളർ ഇതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇമേജിനകത്ത് പോകുക, അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഹ്യൂജ് ആൻഡ് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഹ്യൂജ് എന്നുള്ളത് നമ്മൾ ഒരു റെഡ് കളറിൻ്റെ ഏകദേശം ഒരു റെഡ് പോലുള്ള കളർ കൊടുക്കാനാണ്. അപ്പോൾ ആ ഒരു കളറിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. അതിന് ശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് നമ്മുടെ സെലക്ഷൻ കളയുന്നു. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഇമേജ്, നമ്മുടെ കളറ് ട്രാൻസ്ഫോം ചെയ്തെടുത്തതാണ്. ഇനി ഞാനിത് പുതിയ ക്രിയേറ്റ് ചെയ്ത് വെച്ച പേജിലേക്ക് കൺട്രോൾ എ കൊടുക്കുന്നു, കൺട്രോൾ എക്സ് കൊടുക്കുന്നു, കട്ട് ചെയ്യുന്നു. അതിന് ശേഷം പുതിയ പേജിൽ കൊണ്ടുപോയി ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്യുന്നു, ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ പേജിലേക്ക്. കാരണം ഇതിനകത്ത് അധികം മാറ്ററൊന്നും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇത് വലുതായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഫുട്ബോൾ പ്ലെയറിനോട് കൊടുക്കുകയാണ്. പ്ലെയറിനോട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് മാറ്റുകയാണ്. ഫോണ്ട് മാറ്റിയതിന് ശേഷം ഇമ്പാക്റ്റ് എന്നുള്ള ഫോണ്ട് കൊടുക്കണം. ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഉരുണ്ട ഒരു ഫോണ്ടാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഫോണ്ട്, അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അതായത് ഈ ഞാൻ പറഞ്ഞു ടെക്സ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് മാക്സിമം സൈസിലാണ് നമ്മളിവിടെ ഫോണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ പ്ലെയറിൻ്റെ പടം നമ്മൾ ഫോണ്ടിന് മുകളിലോട്ട് കൊടുക്കുകയാണ്, ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ഇടുകയാണ്. അതിനുശേഷം ഈ ഫുഡ് എന്നുള്ള ഫുഡ് എന്നുള്ളത് ഞാൻ കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കുകയാണ്.
ഞാനൊരു 250 ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് വലുതായി വന്നു. ശേഷം ഇത് തമ്മിലുള്ള അകലം ഒന്നുകൂടെ ഒന്ന് ക്രമീകരിക്കുകയാണ്. അവിടെ ഒരു 180 ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ 180 പോരാ, ഒരു 200 കൊടുക്കുകയാണ്. 200 പോരാ, ഒരു 220 ലെഡിങ് കൊടുക്കുകയാണ്. 220 പോരാ, 240 കൊടുക്കുന്നു. ഓക്കെ, 240 മതി. ഒരു പൊടിക്ക് ഞാനിതിനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ്. ശേഷം ഈ പ്ലെയർ എന്നുള്ളത് ഞാൻ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് മാറ്റോട് ചേർക്കാൻ പോകണം. ഇത് ഒന്ന് ഡ്രാഗ് ചെയ്ത് താഴെ വെച്ച് ഒരു താഴേക്കാക്കി, അതിനുശേഷം ഞാൻ പ്ലെയർ കട്ട് ചെയ്ത് വീണ്ടും ഒരു പുതിയ ലെയറിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. പ്ലെയർ എന്നുള്ളത് കുറച്ച് വലുതാക്കി കൊടുത്തു. അതിനുശേഷം ഈ ഫുട്ബോൾ പ്ലെയറിനെ നമ്മൾ കുറച്ച് സൈഡിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു മാറ്റർ ടൈപ്പ് ചെയ്യണം, ന്യൂ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ന്യൂ ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞൊരു പോസ്റ്ററാണ് കൊടുക്കുന്നത്. അപ്പം ന്യൂ എടുത്തു. അതിനുശേഷം നമ്മൾ ന്യൂവിനെ ഒന്ന് വലിച്ച് ഒരു ഡിസൈൻ മാറ്റി നമ്മൾ കൊടുക്കുകയാണ്. ഒന്ന് വലിച്ച് നീട്ടി ശേഷം വലിയ അഭംഗിയില്ലാത്ത രീതിയിൽ ഒരു കുറച്ച് പൊക്കവും കൂടി കൊടുത്ത് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ശേഷം ഞാനിവിടെ ഒരു റൗണ്ട് വരയ്ക്കുകയാണ്. റൗണ്ട് മീൻസ് അത് വരയ്ക്കുന്നത് നമ്മൾ ഫുട്ബോൾ എന്നുള്ള രീതിയിലാണ്. ഫുട്ബോൾ ഒരു പുതിയ ലെയറിലേക്ക് ഒരു കളറ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടത് ഏകദേശം ആ ഒരു കറക്റ്റ് അളവിൽ നമ്മൾ ഇവിടെ വെക്കുകയാണ്. ശേഷം ചെറിയൊരു ഷാഡോ എടുത്ത് നമ്മൾ ഇയാൾ നിൽക്കുന്ന ആ പോർഷനിലേക്ക് നമ്മൾ ഈ പ്ലെയറിൻ്റെ അവിടെ കൊടുക്കുകയാണ്. കളറ് നമ്മൾ ഇവിടെ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു, സോറി ബ്ലാക്ക് ആക്കുന്നു. അതിനുശേഷം ന്യൂ ലെയർ എടുക്കുന്നു. അതിനുശേഷം ഒരു ഫെദറായിട്ടുള്ള ടൂള് സെലക്ട് ചെയ്യുന്നു. ശേഷം ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കുന്നു. ചെറുതായിട്ട് ഇവിടെ ഒരു ഷാഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ചെറിയൊരു ഷാഡോ. ഇനി വരച്ച് കൊടുത്തതിന് ശേഷം